നമസ്കാരം. അപ്പോൾ ഈ ബുൾജറ്റ് വാസസ് മലൂർ റാവൽ കോൺട്രവേഴ്സി എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു കോൺട്രവേഴ്സി ടോക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇതൊരു കോൺട്രവേഴ്സി ടോക്ക് തന്നെയാണ്. അതിലെന്താണ് സത്യാവസ്ഥ കാര്യങ്ങളെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. സോ കുറേ പേര് എന്നോട് തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചു, എനിക്കറിയില്ല എന്നോട് എന്തിനാണ് ചോദിച്ചത്, ഈ ബുൾജറ്റും മല്ലു ട്രാവലറും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നമുക്കറിയാം, ഈ ബുൾജറ്റ് ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ തരംഗം ഒരു വേറെ ലെവല് തന്നെയായിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസൂയാവഹമായ വളർച്ച എന്ന് തന്നെ പറയാം. സോ അവർ അത്രത്തോളം എഫേർട്ട് ഇട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ എന്താണ് ഇവിടുത്തെ ഈ കോൺട്രവേഴ്സിയുടെ കാര്യം? കുറേ പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഈ കോൺട്രവേഴ്സിയുടെ കാര്യങ്ങളെന്നൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. സോ മലു ട്രാവൽ ഈ അടുത്ത് വന്ന ട്രാവലിസ്റ്റ, അതായത് നമ്മുടെ വാൻ ലൈഫൊക്കെ ചെയ്യുന്ന ട്രാവലിസ്റ്റ എന്ന് പറയുന്ന ചാനലിലെ ഒരു വീഡിയോയിൽ കൊളാബറേഷൻ പോലെ അദ്ദേഹം ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ട്രാവലിസ്റ്റിൻ്റെ വണ്ടി ഓടിച്ചു നോക്കുന്നതും ഒരുപാട് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അതായത് ഒരു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നപ്പം, വ്യൂസിൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് പബ്ലിഷ് ചെയ്യുന്നവർക്കാണ് യൂട്യൂബിൽ എപ്പോഴും കൂടുതൽ വ്യൂസ് കിട്ടുക. അതായത് ഇപ്പം മലു ട്രാവലർ ഒന്ന് തട്ടി വീണു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പം 1.2 മില്യൺ ഒക്കെ അടിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതായത് നെഗറ്റീവ് ചെയ്യുന്നവരോട് ഉള്ള ഒരു പുച്ഛ രീതിയിൽ സംസാരിച്ചു, നെഗറ്റീവ് തമ്മിലെ പുച്ഛ രീതിയിൽ സംസാരിച്ചു, ആ ഒരു സംസാരം കിട്ടും. പക്ഷേ അതിൽ നമുക്കിപ്പം ഈ അരിഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാവുന്നത്, അദ്ദേഹം അവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞപ്പം അത് ഈ ബുൾജറ്റിനെ കൊള്ളിച്ചതാണോ എന്നുള്ള രീതിയിൽ വളരെയധികം ഇതായി ഉണ്ടായിരുന്നു. അപ്പം ഞാനും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊള്ളിച്ചതാണോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്നലെ ഈ ബുൾജറ്റിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, സ്വന്തം നാട്ടുകാരൻ തന്നെ അല്ലെങ്കിൽ ഒരു പ്രമുഖ യൂട്യൂബർ തന്നെ ഞങ്ങളെ ഇങ്ങനെ തരം താഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ. എനിക്കും അതാണ് ചോദിക്കാനുള്ളത്, എന്തിനാണ് അവരെ ഇങ്ങനെ ഇതാക്കുന്നതെന്നുള്ള കാര്യമാണ് ചോദിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ അദ്ദേഹം വലിയൊരു യൂട്യൂബറും കാര്യങ്ങളൊക്കെയാണ്, രണ്ടുപേരും നല്ല പ്രമുഖരുമാണ്. പക്ഷേ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ജോയിൻ ചെയ്ത അവർ രണ്ടുപേരും സ്വന്തം നാട്ടുകാരാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്? ഇതുമാത്രമല്ല, ഈ ഒരു കാര്യം വരുമ്പോൾ നമ്മളിപ്പം നമ്മളൊരു കൂട്ടുകാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡയറക്റ്റായിട്ട് അവരോട് പറയുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ വളഞ്ഞ വഴി സ്വീകരിച്ച് നമ്മളിപ്പോൾ ഒരു വേറൊരു വീഡിയോയിലൊക്കെ വന്നിട്ട് വേറൊരാളുടെ ചാനലിലൊക്കെ വന്നിട്ട് ഒരാളെ കുറ്റം പറയുമ്പം അത് വളരെ രീതിയിലുള്ളൊരു മോശം എഫക്റ്റ് അല്ലേ ഉണ്ടാക്കുക? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്കിപ്പം ഈ ഒരു കോൺട്രവേഴ്സിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഈ ഒരു കോൺട്രവേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായപ്പം നിങ്ങൾക്ക് ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നുന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻ്റ് അടിക്കണം. ബിക്കോസ് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, നിങ്ങൾക്കിപ്പം ഈ ഒരു കോൺട്രവേഴ്സിൻ്റെ ടോക്ക് മനസ്സിലായപ്പം ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻ്റ് അടിക്കണം. സോ രണ്ടുപേര് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മാൻ ലൈഫ് അങ്ങനെ തന്നെയാണ് ഈ ബുൾജറ്റിനെ വിശേഷിക്കുന്നത്. അവരവരുടെ സ്വന്തം കഠിന പ്രയത്നത്തിലാണ് വന്നത്. അതേപോലെ തന്നെയാണ് മല്ലു ട്രാവലറും, അവരവരുടെ സ്വന്തം കഠിന പ്രയത്നത്തിൽ തന്നെയാണ് വന്നത്. സോ രണ്ടുപേരും നല്ല എഫേർട്ട് ഇട്ടൊക്കെ ചെയ്യുന്നത്, എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട്, അതായത് അത് നമ്മുടെ കേരളക്കാർക്കാണ് നല്ലതാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് തമ്പനിയിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് ഈ അടുത്ത് നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടൊരു ലേഖനാണ്, ലേഖനം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു സായാഹ്നപത്രം വിൽക്കുന്ന ഒരു കുട്ടി, സായാഹ്നപത്രം വിൽക്കുന്ന കുട്ടി ബസ്സിൽ കയറി ഇങ്ങനെ സായാഹ്നപത്രം ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക, ചുട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞു വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും മേടിക്കുന്നില്ല. ആ കുട്ടിക്ക് അന്നത്തെ വീട്ടിൽ കൊണ്ടുകൊടുക്കുന്ന പൈസേൻ്റെ കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ ആ കുട്ടിക്ക് മൈൻഡിൽ ഒരു ഐഡിയ ഉദ്ദേശിച്ചു. ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, ജനുവരി 14 നമ്മുടെ മഞ്ജു വാര്യർ വിവാഹിതയാവുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത, ചൂട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞു പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആ ഒരു പത്രം കംപ്ലീറ്റ് ആയിട്ട് ചിലവായി. സോ അതിപ്പോൾ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ചൂഴ്ന്നു നോക്കാന്നുള്ളത്. പക്ഷെ ആ പത്രത്തിൽ അസത്യസന്ധമായിട്ട് അങ്ങനത്തെ ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കുട്ടി ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ പത്രം പെട്ടെന്ന് ചിലവായി. അതുപോലെയാണ് യൂട്യൂബിൻ്റെ കാര്യം. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എത്രത്തോളം പാടാണെന്നുള്ള കാര്യം അറിയാം. അതായത് ചിലപ്പം എവിടെ എത്തൂല, ഈ ഒരു വീഡിയോ തന്നെ ഇപ്പം 100 വ്യൂസിൽ കൂടിയാൽ തന്നെ അത്ഭുതം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് തമ്പനിയിൽ അവരുടെ വീഡിയോ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തമ്പനിയിൽ ഇടുന്നതുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല, ഒരിക്കലും ഞാനത് ഒരു പ്രശ്നമാണെന്ന് പറയില്ല. യൂട്യൂബിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ് ആൾക്കാർ വാച്ച് ചെയ്യുന്നത്. ആൾക്കാർ വാച്ച് യൂട്യൂബിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും അത് ഒരു ഫെയിമിനും അല്ലെങ്കിൽ ഒരു വരുമാനത്തിനും വേണ്ടിയാണ് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാനടക്കമുള്ള ഒരു വ്യക്തിയാണെങ്കിലും യൂട്യൂബിൽ നിന്നുള്ള കിട്ടുന്ന വരുമാനത്തിന് വേണ്ടി തന്നെയായിരിക്കും നമ്മൾ ആദ്യം യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്.
സോ പിന്നെ നെഗറ്റീവ് തമ്പിനിലിടുന്ന അതിനെ അവരെ വേറൊരു രീതിയിലേക്ക് കാണുക എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ആരെയും ആഹ്വാനം ചെയ്യാതിരിക്കുക. അതൊക്കെ വളരെ മോശം പരിപാടിയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ രണ്ട് പേരുടെ ഭാഗത്തും ന്യായമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻ്റ് അടിക്കുക. അപ്പം ഇതാണ് ആ ഒരു കോൺട്രവേഴ്സീൻ്റെ കാര്യം. നിങ്ങളിപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട്. സോ നമുക്ക് ആ ഒരു കാര്യം അധികം സ്പ്രെഡാക്കാണ്ടിരിക്കാം, അവർ തമ്മിൽ നല്ല രീതിയിൽ പോട്ടെ. ഇതിപ്പം കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരൻ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു ഡ്രോണ് പറത്തി സാധനം വാങ്ങി, നമ്മളൊരു കൂട്ടുകാരൻ ഒരു ഡ്രോണ് പറത്തി സാധനം വാങ്ങി, അത് തെറ്റാണെന്നുള്ള കാര്യം നമുക്ക് ആ കൂട്ടുകാരനോട് ഡയറക്റ്റായിട്ട് പറയാം, എടാ നീ ആ ചെയ്തത് തെറ്റാണെന്ന്. നമുക്കത് നാലഞ്ച് ആൾക്കാരോട് കൂടി നിന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനിലേക്ക് എത്തിക്കുകയാണ്, വേറെ ആൾക്കാർ പറഞ്ഞിട്ട് എടാ നിനക്കെതിരെ ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടുകാരൻ എന്തായിരിക്കും തോന്നുക? നിങ്ങൾ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് അടിച്ചോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ പറയാനുള്ളത് തുടർന്ന് പറയുക തന്നെ ചെയ്യും.